ആവേശമായി ചെന്നൈയുടെ ഹോം കമ്മിംഗ്. എൽ എസ് ജിയെ തകർത്ത് സീസണിലെ ആദ്യ ജയം. ഗംഭീറിന് മുന്നിൽ ഒരിക്കൽ കൂടി തലയുയർത്തി എം എസ് ധോണി. രണ്ട് ടീമിലെയും ബോളർമാർ ദുരന്തമായപ്പോൾ ബാറ്റിംഗിലെ മികവ് നിർണായകമായി. ക്യാപ്റ്റൻസിയിൽ രാഹുലിനേക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു എം എസ്. ഓറഞ്ച് ക്യാപ് റേസിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ടോസ് നഷ്ടമായെങ്കിലും ചെന്നൈ അതാലോചിച്ച് വറി ചെയ്തില്ല. ചെപ്പോക്കിൽ കിട്ടിയത് ആവേശോജ്വലമായ വരവേൽപ്പ്. അതിന് ബാറ്റ്സ്മാൻമാരുടെ വക നന്ദി പ്രകടനവും. എൽ എസ് ജി ബോളർമാർ നിലത്തുനിന്നില്ല. അടിച്ചു തകർത്ത് സി എസ് കെ ഓപ്പണേഴ്സ്. കഴിഞ്ഞ കളിയിലെ ബാക്കി തുടർന്ന് ഋതുരാജ്. കഴിഞ്ഞ തവണ വരുത്തിയ മിസ്റ്റേക്ക് ആവർത്തിക്കാതെ കോൺവേ. എട്ട് ഓവറിൽ തന്നെ സ്കോർ 100. ബിഷ്ണോയിയെ കൊണ്ടുവരാൻ കെ എൽ രാഹുൽ വൈകിയത് മണ്ടത്തരമായി. 10 ഓവറിലാണ് ബിഷ്ണോയി തന്റെ ആദ്യ ഓവറിലെത്തിയത്. ആദ്യ പന്തിൽ തന്നെ 50 നേടിയ ഗെയ്ക്വാദ് പുറത്ത്. കോൺവേയെ പുറത്താക്കി മാർക്ക് വുഡ്. ഡൂബെ തപ്പിത്തടഞ്ഞപ്പോൾ ജി ടിക്കെതിരെ പറ്റിയ അബദ്ധം ആവർത്തിക്കുമോ എന്ന് ഫാൻസ് ആശങ്കപ്പെട്ടിരുന്നു. അതിനെ ഇല്ലാതാക്കി കൃത്യസമയത്ത് ഡൂബെ ബൗണ്ടറികൾ കണ്ടെത്തി. സ്കോറിംഗ് റേഞ്ച് സി എസ് കെ ഒട്ടും കുറച്ചില്ല. ഹാട്രിക് ഫോറുമായി മൊയിൻ അലി. ബിഷ്ണു റൺ കൺട്രോൾ ചെയ്തെങ്കിലും ബാക്കി ബൗളേഴ്സ് ദുരന്തമായി. ഷോർട്ട് ബൗണ്ടറി അഡ്വാൻറ്റേജ് റൈഡ് മനോഹരമായി ഉപയോഗിച്ചു. അവസാന ഓവറിൽ ചെപ്പോ കാത്തിരുന്ന നിമിഷം തല ക്രീസിലേക്ക്. നേരിട്ട ആദ്യ രണ്ട് പന്തിലും സിക്സുകൾ. ഐ പി എല്ലിൽ 5000 റൺസും പൂർത്തിയാക്കി. സി എസ് കെ 20 ഓവറിൽ 217. കാൾ മേയേഴ്സ് ചെപ്പോക്കിനെ സൈലന്റ് ആക്കുന്നതാണ് ചേസിൽ കണ്ടത്. 5 ഓവറിൽ തന്നെ സ്കോർ 70 കടന്നു. 21 പന്തിൽ മേയേഴ്സ് 50. 14 മുകളിലായിരുന്നു റൺ റേറ്റ്. എന്നാൽ മൊയിൻ അലിയെ കൊണ്ടുവന്ന എം എസ് ധോണിയുടെ നീക്കത്തിൽ എൽ എസ് ജിക്ക് അടിതെറ്റി. മേയേഴ്സ്, രാഹുൽ, കൃണാൽ എന്നിവരെ പുറത്താക്കി അലിയുടെ മാജിക്. മികച്ച രീതിയിൽ പന്തെറിഞ്ഞ് സാനറൂൺ. തന്റെ സെക്കൻഡ് സ്പെല്ലിൽ സ്റ്റോയിനിസിനെ കൂടി പുറത്താക്കി മൊയിൻ അലി വിക്കറ്റ് നേട്ടം 4. സ്റ്റോയിനിസിന്റെ വിക്കറ്റിൽ ചെന്നൈ ജയം പകുതി ഉറപ്പിച്ചു. നിക്കോളാസ് പൂരനിലായിരുന്നു എൽ എസ് ജിയുടെ അവസാന പ്രതീക്ഷ. ആദ്യം ദുരന്തമായ തുഷാർ ദേശ്പാണ്ഡെ പൂരനമടക്കിയതോടെ ആദ്യ ജയത്തിലേക്ക് ചെന്നൈ.